സച്ചിദാനന്ദൻ മാധ്യമങ്ങളെ കടന്നു. തത്സമയ സംപ്രേഷണം. യു ഡി എഫിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ കക്ഷികളും ഈ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. എന്നാൽ മാണി രാജിവെക്കില്ല എന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുകയാണ്. ഏത് മുഖ്യമന്ത്രിക്കും ഒരു നിമിഷം കൊണ്ട് എടുക്കാവുന്ന ഒരു തീരുമാനമാണ് ഈ വിഷയത്തിലുള്ളത്. മാണിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ട്. എന്നാൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആ തീരുമാനമെടുക്കുന്നില്ല? ഇതിൻ്റെ ഒന്നാമത്തെ കാരണം, ബാർ കോഴ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയാൽ ഉമ്മൻചാണ്ടിയും പ്രതിയാകും എന്നതാണ്. മാണിയെ രാജിവെപ്പിച്ചാൽ മാണി ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള തെളിവുകൾ പുറത്തുവിടും. വിജിലൻസ് എസ് പി സുകേശൻ മുമ്പാകെ ബാർ ഉടമകൾ നൽകിയ മൊഴിയിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ബാർ ഉടമകൾ മാണിയെ കണ്ടത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഭയന്നാണ് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടാത്തത്. മുഖ്യമന്ത്രി വിജിലൻസ് കോടതിയുടെ വിധി വന്നപ്പോൾ മാണി രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞയാളാണ്. പാം ഓയിൽ കേസിൽ ഞാൻ രാജിവെച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ചോദിക്കുവാനുള്ള തൊലിക്കെട്ടിയുള്ള ഉമ്മൻചാണ്ടിയിൽ നിന്നും കേരള ജനതയ്ക്ക് നീതി പ്രതീക്ഷിക്കാനാവില്ല. ഉമ്മൻചാണ്ടിയുടെയും മാണിയുടെയും പരസ്പരമുള്ള ബ്ലാക്ക്മെയിലിങ്ങും മാണിയുടെ രാജി എന്ന പൊറാട്ട് നാടകവും ഉടൻ അവസാനിപ്പിച്ച് മാണി മാത്രമല്ല, മാണിയും രാജിവെക്കണം, അല്ലാത്ത പക്ഷം ശക്തമായ മാണി മാത്രമല്ല മുഖ്യമന്ത്രിയും രാജിവെക്കണം, അല്ലാത്ത പക്ഷം ശക്തമായ സമരവുമായി ഇടതുപക്ഷ പാർട്ടികൾക്ക് മുന്നോട്ടു പോകേണ്ടി വരും. ജനതാദളും ആർ എസ് പിയും അടിമുടി അടിമതിയിൽ മുങ്ങി നാറുന്ന യു ഡി എഫിൽ നിന്നും പുറത്തു വരണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നു. അവർക്ക് കോപ്പി കൊടുത്താം. മാണി മാത്രമല്ല മുഖ്യമന്ത്രിയും രാജി, അത് ഒരു വിട്ടുപോകരുത്. എന്താ ഈ അവസരം പരമാവധി മുതലെടുത്ത് എൽ ഡി എഫ് വിട്ടുപോയ ആർ എസ് പിയും ജനതാദളിനെയും തിരിച്ച് ഇങ്ങോട്ട് വരണമെന്നുള്ള ആവശ്യമാണോ പറയുന്നത്? അത് മുതലെടുത്തെന്ന് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഈ അവസരം മുതലെടുത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ വളരെ മോശപ്പെട്ട അഭിപ്രായമാണ്. രണ്ട് പാർട്ടികളാണ് അവര്. എന്നുള്ള കാര്യം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. തന്നെയല്ല, അവർ മുമ്പ് എൽ ഡി എഫിൽ ഉണ്ടായിരുന്നവരാ. പല വിവാദങ്ങളിലും വാദങ്ങളിലും എല്ലാമായിട്ട് അവർ പുറത്തുപോയി. അവർക്ക് ഇപ്പൊ തിരിച്ചു വരുവാനുള്ള നല്ല ഒരു അവസരമാണ്. ഇത്രയേറെ അഴിമതിയിൽ കുളിച്ച് നശിച്ചിരിക്കുന്ന ഈ പാർട്ടിയുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അപമാനമാണ്. അതുകൊണ്ട് അവരെ പറ്റി നിങ്ങളുടെ ചോദ്യം ഒരു നന്നായില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ആ തരം തയ്യാറാണ്.
എൽ ഡി എഫ് എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നത് എന്നുള്ളത്, എൽ ഡി എഫ് എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നതെന്ന് എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്? എൽ ഡി എഫ് ആണ് അത്, നാല് പാർട്ടികൾ ചേർന്നിട്ടുള്ള എൽ ഡി സംഘടനയാണ്. അവരെല്ലാം കൂടി ചർച്ച ചെയ്തതിന് ശേഷം അതിൻ്റെ കൺവീനറോ വേണ്ടപ്പെട്ടവരോ അതിൻ്റെ തീരുമാനം അറിയിക്കും. അത് നിങ്ങളെ നിങ്ങളെയൊക്കെ ക്ഷണിച്ചിട്ട് ആ തീരുമാനം പറയുകയും ചെയ്യും. ആഹാ, അത് പിന്നെ സമരം ചെയ്യേണ്ട ഘട്ടത്തിലല്ലേ സമരത്തിൻ്റെ കാര്യം വരികയുള്ളൂ. അവർ അവർ ഓരോരുത്തർക്കും പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഇന്ന് തന്നെ വിളിച്ചിരിക്കുകയല്ലേ എസ് എൽ ഡി എഫ്, ഇത് രണ്ടരയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. ഞാൻ അപ്പോൾ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം കണിശമായിട്ടും കേരളത്തിൽ നടക്കേണ്ടതാണ്. ആ ആവശ്യം എൽ ഡി എഫും കണിശമായിട്ടും പറയും. നിങ്ങളെ സംശയിക്കുകയൊന്നും വേണ്ട. നിങ്ങളെ തന്നെ അവിടെ കൺവീനർ വിഷയം വിളിക്കും, അല്ലെങ്കിൽ ഇതിനകം വിളിച്ചു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്.